ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മെയ് മാസം 16-ാം തീയതി വരെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ തുടങ്ങിയിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കുറയുന്നതിന് അടിസ്ഥാനമാക്കിയായിരിക്കും 16-ന് ശേഷവും ലോക്ക്ഡൗൺ തുടരുമോ അല്ലെങ്കിൽ മറ്റു നിയന്ത്രണങ്ങൾ തുടരുമോ എന്നറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രതിസന്ധി കാലത്ത് മെയ് മാസത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായിക്കുമെന്നതിനാലാണിത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമതായി, കേരളത്തിലെ പഞ്ചായത്തുകൾ വാർഡുതല സമിതികൾ ഉടൻ രൂപീകരിക്കണമെന്നും വീടുകൾ സന്ദർശിച്ച് സമിതി വിവരങ്ങൾ ശേഖരിക്കുകയും ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികൾക്ക് ആവശ്യമായ സഹായം വാർഡുതല കമ്മിറ്റികൾ ചെയ്യണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രണ്ടാമതായി, കോവിഡ് വ്യാപനത്തിൻ്റെയും ലോക്ക്ഡൗണിൻ്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം മെയ് മാസത്തിൽ കൂടി വിതരണം ചെയ്യുവാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ഏപ്രിൽ മാസത്തെ 14 ഇനങ്ങളടങ്ങിയ സ്പെഷ്യൽ ഭക്ഷ്യക്കിറ്റാണ് റേഷൻ കടകളിലൂടെ വിതരണം നടക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മെയ് മാസ കിറ്റ് അടുത്ത ആഴ്ചയോടെയാണ് വിതരണം ചെയ്തു തുടങ്ങുക. സാധാരണ മാസങ്ങളിലെ പോലെ 9 ഇനങ്ങളടങ്ങിയ കിറ്റായിരിക്കും വിതരണം നടത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് പുറമെ അതിഥി തൊഴിലാളികൾക്കും ഈ പുതിയ ഭക്ഷ്യക്കിറ്റ് നൽകുന്നതാണ് എന്നും സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. 2020 ഏപ്രിൽ മുതൽ ഇതുവരെയായി 8,20,00,000 സൗജന്യ കിറ്റുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. മൂന്നാമതായി, ഈ ലോക്ക്ഡൗൺ കാലത്തും ആരും പട്ടിണി കിടക്കാതിരിക്കുവാൻ സാമൂഹ്യ അടുക്കളകൾ എല്ലായിടത്തും ആരംഭിക്കുന്നതും അതിലൂടെ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നാലാമതായി, കേന്ദ്ര സർക്കാർ കോവിഡ് 2-ാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ സൗജന്യ ഭക്ഷ്യധാന്യം റേഷൻ കടകളിലൂടെ നൽകുന്നുണ്ട്. ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം ഒരു കാർഡിലെ ഒരു വ്യക്തിക്ക് 5 കിലോ ഭക്ഷ്യധാന്യം മെയ് മാസത്തിലും ജൂൺ മാസത്തിലും റേഷൻ കടകളിലൂടെ നൽകും. കേരളത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ പ്രത്യേക ആനുകൂല്യം ലഭിക്കുക. മെയ് മാസത്തെ ഈ ആനുകൂല്യം എന്നു മുതലാണ് നൽകുക എന്ന് ഭക്ഷ്യവകുപ്പ് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഡേറ്റ് പബ്ലിഷ് ചെയ്താൽ ഉടൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അഞ്ചാമതായി, നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ഈ മാസം ലഭിക്കുന്നതാണ്. വെള്ള നീല റേഷൻ കാർഡുകൾക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിൽ 10 കിലോ അരി നൽകുമെന്ന് സർക്കാർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അറിയിച്ചിരുന്നതാണ്. അതിൽ ഏപ്രിൽ മാസം കൊടുക്കുമെന്ന് പറഞ്ഞ 10 കിലോ അരിയാണ് മെയ് 6-ാം തീയതി മുതൽ ഇപ്പോൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത്. മെയ് മാസത്തിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സാധാരണ റേഷൻ 4 കിലോ അരിക്ക് പകരം 2 കിലോ ആയി കുറച്ച സാഹചര്യത്തിൽ ഈ മാസം 10 കിലോ സ്പെഷ്യൽ അരി കിട്ടുന്നത് ഒരാശ്വാസമാകുന്നതാണ്. ആറാമതായി, ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്നതാണ്. ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തോടൊപ്പം ചേർത്ത് ഇലക്ഷന് മുൻപേ നൽകിയതിനാൽ ഏപ്രിൽ മാസം അവസാനം പെൻഷൻ വിതരണം ഉണ്ടായിരുന്നില്ല. മെയ് മാസത്തിൽ 1,600 രൂപ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. പുതിയ സർക്കാർ വരുമ്പോൾ പെൻഷൻ തുക ഉയർത്തുമെന്ന് ഇലക്ഷൻ വാഗ്ദാനമുണ്ടായിരുന്നു. എല്ലാ വർഷവും 200 രൂപ വീതം കൂടുവാനാണ്. സാധ്യത എന്ന് പറയപ്പെടുന്നു. അതും ഓണക്കാലത്തോടനുബന്ധിച്ചായിരിക്കും വർധന. എന്നാൽ ഇപ്പോഴത്തെ ഗുരുതര സ്ഥിതി കണക്കിലെടുത്തും പുതിയ സർക്കാർ അധികാരമേറുന്ന പശ്ചാത്തലത്തിലും ഈ മാസം ചിലപ്പോൾ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ചെറിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ ലോക്ക്ഡൗൺ കൊണ്ടൊന്നും കോവിഡ് വ്യാപനം ഇല്ലാതാകില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോവിഡ് വ്യാപനത്തിൻ്റെ തോതിൽ ഒരു കുറവ് വരുത്തുവാൻ മാത്രമേ കഴിയൂ. ഏതാനും മാസങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിച്ചാൽ മാത്രമേ കോവിഡിനെ നിയന്ത്രിക്കുവാൻ കഴിയുകയുള്ളൂ. അതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാവേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എല്ലാവരും മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും സർക്കാർ നിയന്ത്രണങ്ങൾ പാലിച്ചും സ്വയം സുരക്ഷിതരാവുകയും കോവിഡ് വ്യാപനം തടയുവാൻ സന്നദ്ധരാവുകയും ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.